ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വിങ്ക റോസിനെ പറ്റിയാണ്. അതായത് നിത്യകല്യാണി, ശവനാറി എന്നൊക്കെ പറയുന്ന ഈ അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലവർ തരുന്ന ഈ ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വിങ്ക റോസിൻ്റെ കെയറിങ് അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈത്തുൽ ഗാർഡൻ്റെയും എൻ്റെയും വിഷു ആശംസകൾ അറിയിക്കുന്നു. നല്ല ഭംഗിയായിട്ട് പല കളറിലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു വിങ്ക റോസ്. അതായത് ഞങ്ങൾ നാട്ടിലേക്ക് പറയുന്നത് ശവനാറി ചെടി എന്നാണ്. ഇതിന് നിത്യകല്യാണി എന്നും പേരുണ്ട്. അപ്പോൾ ഈ ശവനാറി ചെടി നമുക്കറിയാം, വേനൽക്കാലത്ത് ഒരുപാട് ഫ്ലവറാണ് നമുക്ക് തരുന്നത്. ഒരുപാട് പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഈ ഒരു വിങ്ക റോസ്, അതായത് നിത്യകല്യാണി. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കറിയാം പല കളറിലും, ഇതിൻ്റെ വയലറ്റ്, അതുപോലെ തന്നെ പിങ്ക്, അതുപോലെ തന്നെ റോസ് കളറ്, അതുപോലെ വൈറ്റ്, വൈറ്റിൽ ഡോട്ട്, സെൻറ്ററിൽ ഇങ്ങനെ പിങ്ക് ഉള്ളത്, ഇങ്ങനെ ഒരുപാട് കളറിന് ഈ ഒരു വിങ്ക റോസ് ഉണ്ട് കേട്ടോ. ഹൈബ്രിഡ് വിങ്ക റോസ് ഇന്ന് അവൈലബിൾ ആണ്. അതായത് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന വിങ്ക റോസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് നാടൻ വെറൈറ്റി മാത്രമാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു വൈറ്റ്, അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു മജന്ത കളറിൻ്റെ ഒരു വൈറ്റ് ഡോട്ട് ഉള്ളത്, അതുപോലെ തന്നെ ഒരു പിങ്ക്, ഇങ്ങനെയുള്ള കളർ മാത്രമാണ് എൻ്റെ കൈവശമുള്ളത്. അപ്പം ഞാനിത് കുറഞ്ഞ ഒരു കുറച്ച് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കേട്ടോ. ഇത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രത്തോളം ഒന്നും എൻ്റെ കയ്യിൽ ഈ വിങ്ക റോസിൻ്റെ പ്ലാന്റ് പോലും ഇല്ലായിരുന്നു. കാരണം ഒരു വൈറ്റ് ഒരു ഇത്രയുള്ള ഒരു തുമ്പ് മതി. നമുക്ക് ഈ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചെറിയൊരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ വീണിട്ടാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മുമ്പത്തെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും, എനിക്കൊരു ചെറിയൊരു തുമ്പ്, അതായത് ചെറിയൊരു സ്റ്റെമ്മായിരുന്നു, ഒരു വൈറ്റിൻ്റെ സ്റ്റെമ്മ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ചെറിയ സ്റ്റെമ്മ് കൊണ്ടുവന്നിട്ടാണ് ഞാനിതിൻ്റെ ഇവിടെ നട്ട് ഇത്രത്തോളം ആക്കിയെടുത്തത്. കാരണം പിന്നെ നമുക്ക് വിത്തുകൾ വീണിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വിത്ത് വീണിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നമുക്ക് തൈകൾ ഉണ്ടാകും. വിത്ത് വീണിട്ട് തൈകൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് എന്തായാലും പിടിക്കും. പക്ഷെ സ്റ്റെമ്മ് നടുമ്പോൾ നമുക്ക് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റെമ്മ്, അതായത് തണ്ട് നട്ട് പിടിപ്പിക്കുമ്പോൾ കുറച്ചൊന്ന് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേനൽക്കാലത്താണ്, മഴക്കാലത്തിനേക്കാളും കൂടുതൽ നമുക്ക് പൂക്കൾ തരുന്നത് എപ്പോഴാണ്, നമുക്ക് വേനൽക്കാലത്താണ് മഴക്കാലത്തിനേക്കാളും കൂടുതൽ പൂക്കൾ തരുന്നത്. അപ്പോൾ ഒരുപാട് പരിചരണം ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഒരുപാട് നമ്മൾ കെയറിങ് ഒന്നും ഒരിക്കലും ചെയ്യണ്ട, പക്ഷേ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ദിവസവും നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അതാണ് ഇതിന് കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. വേനൽക്കാലത്ത് നമ്മൾ ദിവസവും നമ്മുടെ ഈ ഒരു വിങ്ക റോസിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വാടി പിന്നീട് അത് ഉണങ്ങിപ്പോകും. പിന്നെ നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ നമുക്കിതിന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഇതാണ് വിത്ത്. വിത്ത് എന്ന് കണ്ടില്ലേ, ഈ ഒരു കാണുന്ന ഒരു ഭാഗമാണ് വിത്ത് എന്ന് പറയുന്നത് കണ്ടില്ലേ. ഇത് ഈ ഒരു കണ്ടോ, ഇതാണ് വിത്ത്. ഇത് തനിയെ വീണിട്ട് തനിയെ വിക്കും. വീണിട്ട് നിലത്തൊക്കെ നമുക്ക് മണ്ണിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മുളയ്ക്കും. അതുപോലെ തന്നെ ഇതൊരു ചട്ടിയിലേക്കൊക്കെയാണ് വിൽക്കുന്നത് വിചാരിച്ചത്. ഞാൻ ഈ ബോഗൻവില്ലിൻ്റെ അടുത്തായിരുന്നു ഇതൊക്കെ വെച്ചത്. അപ്പോൾ കണ്ടില്ലേ ഇതിലൊരു തൈ ഉണ്ടായത്, കണ്ടില്ലേ. ഇതൊരു വിങ്ക റോസിൻ്റെ തൈ വന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇനി അടർത്തി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു തൈയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന എന്താ, ഇത് അതുപോലെ തന്നെ ഈ ഒരു ടവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിങ്ക റോസിൻ്റെ പിന്നെ ഇത് പൊട്ടി വീണിട്ട് അത് തൈകളായി വരികയാണ് കേട്ടോ. ഇത് പിന്നെ ഇത് കണ്ടില്ലേ, മണ്ണ് കുറവാണുള്ളത്. ഇത് ഈ ഒരു വിങ്ക റോസ് വെച്ചതിൻ്റെ താഴ്ഭാഗത്ത് ഉള്ളൊരു കവറിലേക്ക് കണ്ടില്ലേ തൈകളുണ്ടായത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് നടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നടുമ്പോൾ കൊടുക്കേണ്ട പോട്ടി മിക്സ് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് മണൽ, കുറച്ച്
മണ്ണ് ഇവ മൂന്നും മതി കേട്ടോ. കുറച്ച് ഇതും ഇതപ്പോൾ ചാണകപ്പൊടി, ഇത് നാലും ഉണ്ടെങ്കിൽ നമുക്ക് വിങ്കാ റോസ് നട്ടുപിടിക്കാം. വേറെ ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് മണല് വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് വേരോടാൻ വേണ്ടിയിട്ട് കുറച്ച് മണല്. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാ സാധനവും എടുത്തിട്ട് ഞാനൊരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാണ് ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെ എടുക്കേണ്ടത്, കുറച്ച് മണല്, അതുപോലെ തന്നെ കുറച്ച് മണ്ണ്, കുറച്ച് കൊക്കോപ്പിറ്റ, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, ഇത് നാലും കൂടി എടുത്തിട്ട് നമ്മൾ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു കവറുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു കമ്പ് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി. നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തണലത്താണ് ഇത് വെക്കേണ്ടത്. തണലത്ത് വെച്ചാൽ മാത്രമേ ഇത് നമ്മൾ നട്ടിട്ട് കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു തണലത്ത് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു കമ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ കമ്പാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ചിട്ടിങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തില്ല, ഈ ഭാഗത്ത് നിന്ന് ഇനി പുതിയ തളിർപ്പ് വരും കേട്ടോ. ഈ ഭാഗത്ത് പുതിയ തളിർപ്പ് വരും. അപ്പോൾ ഞാനിതാ ഈ ഒരു വൈറ്റ് കളറുള്ള കണ്ടില്ലേ ഒരു വിങ്കാ റോസിൻ്റെ കമ്പാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ നടേണ്ടത്, ഇത് മൂന്നും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാഫ് ഞാൻ എടുത്ത് വെച്ചതാണ്. സാഫ് ഇല്ലെങ്കിലും ഇപ്പോൾ സാഫ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് പിടിക്കിട്ടോ. അപ്പോൾ ഈ വെറുതെ ഒന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പിടിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇതുപോലെ ഇതാ ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ അത് രണ്ട് കൈകൊണ്ട് ചെയ്യാൻ പറ്റായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇലകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് അടർത്തി കൊടുക്കാം കേട്ടോ. അടർത്തി കൊടുത്തതിന് ശേഷം മുഴുവനും ലീഫും കൊടുക്കണമെന്നില്ല. ഇപ്പം ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഇത് എന്താ ചെയ്യുക, ഇങ്ങനെ തന്നെ പിടിക്കും കേട്ടോ. പെട്ടെന്ന് ചിലത് ഇങ്ങനെ തന്നെ പിടിക്കാൻ മതി, ഇലകളൊന്നും നഷ്ടപ്പെടാതെ പിടിക്കും. ചിലപ്പോൾ നമുക്ക് ഇലകൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. എനിക്ക് കൂടുതലും ഇലകൾ പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഈ ഒരു സാഫിൻ്റെ ബാക്കിയുള്ള ഭാഗം തന്നെ ഇത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെയാണ് പിടിപ്പിക്കൽ. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മണ്ണിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നട്ട ഇത് നമ്മൾ ഒരു നല്ലൊരു തണലത്ത് വെക്കണം കേട്ടോ. നല്ല തണലത്ത് വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇവിടെ പ്രസ് ചെയ്യണേ, താഴ്ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇവർക്കൊക്കെ ഈ ഒന്ന് ഈ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുക. അപ്പോൾ ഇത് ഡി എ പി ആണ് കേട്ടോ, ഇത് ഡി എ പി ആണ്. അപ്പോൾ ഡി എ പി എടുക്കുക. ഡി എ പി എടുത്തിട്ട് നമുക്കിവിടെ ഒരു ചെറുതായിട്ടൊരു ഒരു കുഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡി എ പി എടുക്കുക. ഡി എ പി ഒരു ഇത്ര പോലെ തന്നെ ഇത്ര പോലെ എടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത് ഇവിടുന്ന് നമുക്കിങ്ങനെ മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഡി എ പി ഇട്ടപാട് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഡി എ പി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഡി എ പി ഒരിക്കലും കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ ഇവിടെ കൊടുക്കാതെ കുറച്ച് വിട്ടിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഡി എ പി ഞാൻ ഇതവിടെ ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലതേ. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണിട്ട് മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ ഡി എ പി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പുതിയൊരു തൈയാണ് ഇത് ഉണ്ടാക്കിയത് കണ്ടില്ലേ. ഈ ഒരു ചട്ടിയിൽ ഞാൻ പുതിയൊരു വിങ്കാ റോസിൻ്റെ പ്ലാന്റ് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് നടലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എന്തായാലും ഈ ഒരു പ്ലാന്റ് നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വിങ്കാ റോസിന് നമ്മൾ കൊടുക്കേണ്ടത്
ഒന്നാമത്തത് നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എൻ പി കെ ഉണ്ടെങ്കിൽ 19 19 നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അത് കൂടാതെ അതൊന്നുമില്ല, ഇപ്പോൾ ഡി എ പി ഇല്ല, എൻ പി കെ ഇല്ല, ബോൺ 19 19 ഒന്നും ഇല്ലെങ്കിൽ, അങ്ങനത്തെ കെമിക്കൽ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് വളങ്ങളായിട്ടുള്ള ചാണകപ്പൊടി ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിത്തൊലി വെള്ളത്തിലിട്ടിട്ട് അതും ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബനാന ഫെർട്ടിലൈസർ ഒക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെമ്മെന്ന്, ഇപ്പോൾ ഈ ഒരു പോർഷൻ ഇപ്പോൾ ചട്ടി എൻ്റെ കയ്യിലായിട്ടാണ്, ഈ ഒരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് നട്ടാൽ കുറേ ആ ചട്ടിയിലും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചവനാർച്ചെടി ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ കട്ടിങ്സ്, അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ മുറിച്ച് മാറ്റിയാൽ ഇതിന് ഒരുപാട് പുതിയ തളിപ്പ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്ക് ബുഷിയാകാനോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഇത് ഇതിൻ്റെ ഈ ഒരു പൂക്കൾ കൊണ്ട് തന്നെ, അതായത് വിങ്കാറോസിൻ്റെ പൂക്കൾ കൊണ്ട് തന്നെ നമ്മുടെ ഗാർഡന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്ത രീതിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം, ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.